ഞാനിന്ന് ഉള്ളത് ഇവിടെ തൃശ്ശൂരിനടുത്തുള്ള വല്ലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു എക്കോ ടൂറിസം റിസോർട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ കുക്കറി ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ചീഫ് ഷെഫ് രാജപ്പൻ ചേട്ടനാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പാർട്ട്നേഴ്സാണ് മീര. മീര, നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു. നമസ്കാരം. നമ്മുടെ സ്ഥാപനം നീലാംബരി എക്കോ ടൂറിസം എന്നാണ് ഇതിന്റെ പേര്. ഇത് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു 14-15 കിലോമീറ്റർ ദൂരെ ആറാട്ടുപുഴ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ തീരത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ. പിന്നെ നമ്മൾ ഇത് പ്രധാന ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു കൂത്തമ്പലം, നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഒരു കൂത്തമ്പലം ഉണ്ട് നമുക്ക്. പിന്നെ ഒരു യോഗ ഹാള്, നമുക്ക് യോഗ ഇൻസ്ട്രക്ടർ ഉണ്ട് വേണമെങ്കിൽ ഓൺ ഡിമാൻഡ്. പിന്നെ നമ്മുടെ റിസപ്ഷൻ കം ഡൈനിങ് ഏരിയ ഒരു നാലുകെട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇവിടെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, സർവീസ് കിച്ചൺ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് 8 കോട്ടേജുകളുണ്ട്. പിന്നെ നമ്മൾ പണിതിരിക്കുന്ന ഒരു നാച്ചുറൽ പോണ്ട്, സ്വിമ്മിംഗ് പൂൾ അല്ല, പോണ്ടുണ്ട് നമുക്ക്. പിന്നെ ചെറിയൊരു കളിസ്ഥലം കുട്ടികൾക്ക് വേണ്ടി, അങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. നമ്മുടെ സ്ഥലം ഒരു 3 ഏക്കർ, ഉദ്ദേശം 3 ഏക്കർ സ്ഥലത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു വലിയൊരു വഞ്ചി വള്ളം, പഴയ നാടൻ വള്ളമുണ്ട്. ഒരു 10-25-30 പേരോളം കയറുന്ന ഒരു വലിയ വള്ളമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വേണമെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ബാഡ്മിന്റൺ കോർട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 കോട്ടേജുകൾ പെറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാ കോട്ടേജുകളും ലോണിലേക്കാണ് തുറക്കുന്നത്, അപ്പോൾ പെറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ 2 കോട്ടേജുകൾ. പിന്നെ നമ്മുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബൈ ഡിഫോൾട്ട് വെജിറ്റേറിയൻ ഫുഡാണ്. പക്ഷെ നമുക്ക് പ്രധാനമായും നമ്മൾ ഫോറിനേഴ്സ് ആയിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് വരെ നമുക്ക് ഫോറിനേഴ്സിന്റെ സീസൺ ആയിരുന്നു. ഇപ്പോഴും ഇനിയും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജനുവരി മുതൽ. അപ്പോൾ നമുക്ക് ഓൺ ഡിമാൻഡ് നമ്മൾ നോൺ വെജിറ്റേറിയൻ കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തേർഡ് നാടൻ ഹോം ഈ കുക്കിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്, ആ രീതിയിലാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ ഈ പെരുവനം ഗ്രാമത്തിലെ ഒരു റൂറൽ ടൂറിസം, അത് ഒരു പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂത്തമ്പലം ഒക്കെ പണിതിരിക്കുന്നത്. അതുപോലെ ഫോറിനേഴ്സ് വരുമ്പോൾ കൂടിയാട്ടം, പ്രധാനമായിട്ട് കൂടിയാട്ടം, അതുപോലെ മോഹിനിയാട്ടം, അതിൻ്റെ കളരി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ അമ്പലം പ്രസിദ്ധമാണ്. അപ്പോൾ ആറാട്ടുപുഴ പൂരം, പ്രസിദ്ധമായ ആറാട്ടുപുഴ, പുരാതനമായ പൂരം, ആറാട്ടുപുഴ പെരുവനം പൂരങ്ങൾ നമ്മുടെ പൂരപ്പാടത്താണ് നടക്കുന്നത്. ആറാട്ടുപുഴ ഇതിൻ്റെ നേരെ ഈ പുഴയുടെ അക്കരയാണ് ആറാട്ടുപുഴ അമ്പലം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വിദേശികൾ വരാറുണ്ട്. അതുപോലെ ദേവിദേവന്മാരെ ആറാടുന്ന ആറാട്ട് കടവ് മന്ദാരകടവിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തീരത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ രാജപ്പൻ ചേട്ടനാണ്. ഇന്ന് രാജപ്പൻ ചേട്ടന്റെ വകയാണ് ചിക്കൻ. അത് നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ചീഫ് ചെഫ് രാജപ്പൻ ചേട്ടൻ. ഇന്ന് രാജപ്പൻ ചേട്ടന്റെ സ്പെഷ്യൽ ചിക്കനാണ്. നമസ്കാരം, ഞാൻ നീലാംബരിയിലത്തെ ഷെഫാണ്. അപ്പൊ നിങ്ങൾക്കൊരു പുതിയൊരു ഡിഷ്, പുതിയതല്ല, നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്കിന്ന് വയ്ക്കാനുള്ള കഴുകി വെച്ച ചിക്കൻ, അതില് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ലൈറ്റായിട്ട് വരട്ടി വെച്ചിരിക്കുന്നു. അടുത്തത് ഇത് നമുക്ക് ഇന്ന് ചേർക്കാനുള്ള മസാലകളാണ്. ഇത് ചേർക്കാനുള്ള മസാല ആണ്. ഇത് മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിയില, സവാള, ടൊമാറ്റോ, നാളികേരം, നമുക്ക് ഇതിൽ ചെറുതായിട്ട് നാളികേരം കൊത്തിടും അതിന്. ഇത് ഇഞ്ചി വെളുത്തുള്ളി കൂടി അരച്ചത്. ഇത് ഗരം മസാല, കറി. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മസാലകൾ എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കണതാണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മസാലയില്ല, നമ്മുടെ ടേസ്റ്റിന് നമ്മളെ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മസാലകളാണ്. ഉപ്പൊന്നും അല്ല കേട്ടോ ഉപ്പ പറയുന്നത്, ഈ മറ്റുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഈ മസാല അതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അത് കത്തിക്കുന്ന സമയം കൊണ്ട് നമ്മളെ ഇവിടുത്തെ ആയുർവേദത്തിനെ പറ്റി മീര പറഞ്ഞു. ആയുർവേദ മസാജ്, നമുക്ക് മസാജ് റൂം ഉണ്ട് 2 എണ്ണം. അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയും ഇവിടെ നമുക്ക് വിദേശികളെല്ലാവരും വരാറുണ്ട്. അതുപോലെ യോഗ ഗ്രൂപ്പുകൾ ധാരാളമായിട്ട് വരാറുണ്ട്. ഈ കൊറോണയ്ക്ക് മുമ്പുള്ള കാര്യമാണ്.
നമ്മൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നമ്മൾ ഒരു ലിമിറ്റ് ഇത്ര മില്ലി അല്ലെങ്കിൽ അങ്ങനെ ഒരു അളവല്ല ഞാൻ ചെയ്യാറ്, കൈയളവ് അതാണ് നമ്മുടെ ഒരു ആ ടേസ്റ്റ് അനുസരിച്ച് നമുക്കൊരു ഇതിന് തോന്നും. അതനുസരിച്ച് നമ്മൾ അപ്പൊ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം നമ്മുടെ സഫീഷ്യന്റ് ആയുണ്ട് എന്നാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു, നമ്മൾ അതിലേക്ക് സവാള ഇട്ടു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പ്രത്യേകിച്ച് അളവുകളോ തൂക്കങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു കൈയളവ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു അളവുണ്ടാവും, അതനുസരിച്ചാണ് നമ്മളത് ചെയ്യുക. ഇത് നമ്മൾ ഒരു നുള്ള് ഉപ്പിടും. പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ടു വരാനായിട്ട് ലേശ ഉപ്പിടും. ഇട്ടു നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നുണ്ടെങ്കിലും എന്നെക്കാൾ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് പേരുണ്ട് ഇവിടെ. അവരാണ് എനിക്ക് ഏറ്റവും എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. സാവിത്രി ഉണ്ട്, ഷീബി ഉണ്ട്, അജിതി ഉണ്ട്, ഉഷി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എല്ലാത്തിനും ഇവൻ അത് ചെയ്യാൻ വരെ അവർ റെഡിയാണ്. അവരെല്ലാവരും ഒപ്പുണ്ടാവുന്നു, അവരെന്റെ റൈറ്റ് ഹാൻഡ്സ് ആണ്. അവരാണ് എന്നെ ഇത്രയും എത്തിച്ചത്. സവാള ഏകദേശം ഒരു 30% വഴണ്ടു വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നാളികേരക്കൊത്താണ്, ഒരു നാളികേരക്കൊത്ത് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇട്ടു നാളികേരക്കൊത്ത് കുറച്ച് നേരം വളക്കിടന്ന് ഒന്ന് നാളികേരക്കൊത്ത് ഒരു ഒന്ന് എന്താ പറയുക, ഒന്ന് വേവ, കുറച്ച് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ നാളികേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈല്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന തൃശ്ശൂർ സ്റ്റൈലാണ് കൂടുതൽ നാളികേരം. അതെ, തൃശ്ശൂരാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. തൃശ്ശൂരാണ് കളറ് മാറി തുടങ്ങി. നാളികേരം കണ്ടു, ആ ഒരു എണ്ണയുടെ ഒരു ഇതുവരെ പോലെ കണ്ടു, ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ടൊമാറ്റോ ഇതൊക്കെ ഇടാം. ഈ ടൊമാറ്റോ നമ്മൾ ഇതിലേക്ക് ഇടാണ് കേട്ടോ. ഇനി ഈ ടൊമാറ്റോയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമാണ്, അപ്പൊ ഈ ഉള്ളി നന്നായിട്ടൊരു ഒരു സ്മാഷ് പോലെ, സ്മാഷ് ചെയ്ത പോലെ ഒരു രീതിയിലേക്ക് എത്തി. അപ്പോൾ അതേസമയം തന്നെ സവാളയുടെ കളറും ചേഞ്ച് ആവും, ഒരു ബ്രൗണിഷ് കളറിലേക്ക് എത്തും. ഇതിലൊരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലും ചൂട് കൂടുമ്പോൾ അവിടെ കരിയും. അപ്പൊ എന്താ വെച്ചാൽ കളർ വ്യത്യാസമായി, ടേസ്റ്റ് വ്യത്യാസമായി. അപ്പൊ എപ്പോഴും ഒന്ന് ചെറുതായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിപ്പോ നമുക്ക് ഇത് ഇതിന് ഇത്ര ചിക്കന് ആവശ്യമുള്ള നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളിത് ആഡ് ചെയ്യാം. ഒഴിക്കാൻ പോകുന്നത് ഒരു സ്മെല്ല്, സ്മെല്ല് മാറിയിട്ടൊരു സ്മെല്ല്, ഒന്ന് വറുത്ത പോലത്തെ ഒരു സ്മെല്ല്.
വരുമ്പോൾ നമ്മൾ ബാക്കി പൊടികൾ ചേർക്കാം. ഒരു പച്ചമണം മാറി ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനുള്ളത് പൊടികൾ, അതായത് ആദ്യം മുളക് പൊടി. അതായത് നമ്മളൊരു അളവ് അളവ് അങ്ങനെ ഒരു ഇത് നോക്കാറില്ല. എന്താ പറയാ, ഇങ്ങനെ കാണിക്കും ആവശ്യമുള്ളത് അവരവരെ ഇട്ടോ. ഇങ്ങനെയാ കല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയാണ് നമ്മള്, കുറച്ച് മഞ്ഞപ്പൊടി. ഇതൊക്കെ നമ്മള് മഞ്ഞള് കൊണ്ടുവന്ന് അതായത് വാങ്ങിച്ച് നമ്മൾ ചെയ്യണതാണ്. അതായത് പൊടികള് നമ്മള് അതായത് റെഡി ടു യൂസ് നമ്മൾ വാങ്ങില്ല, ഇവിടെ ഉണ്ടാക്കും. മഞ്ഞപ്പൊടി ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറ് ഒന്നാവുമ്പോ കളറിനെ പറ്റി നമുക്കൊരു രൂപം കിട്ടി. അപ്പൊ അത് കറിയിലാവുമ്പോ ഏകദേശം അതൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മൾ ലേശം കൂടി എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം. ഫ്ലെയിം ഒന്ന് പകുതി ഫ്ലെയിമില് ഇടാം, മീഡിയം ഫ്ലെയിം. കൂടെ തന്നാച്ചിട്ടില്ല മുളക് പൊടി കുറച്ചുകൂടി ആവശ്യമുണ്ട്. ഇത് നമ്മളൊരു കളർ കണ്ടിട്ടുള്ള ഒരു ഇതല്ല കേട്ടോ, അതനുസരിച്ച് കൂടാൻ സാധ്യത ഇല്ല. പിന്നീട് ഇത് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഇത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വരില്ല. അതിട്ടപ്പോ കളറൊന്നുകൂടി ഡാർക്ക് ആയി നമ്മളൊന്നും ചെയ്യുന്ന വെച്ചാൽ അന്ന് പൊടി പച്ച മണം ഇടണം, നല്ല വറുത്തൊരു മണം ഇവിടെ അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു വറുത്ത മുളക്ക് ഒരു വറവ് മുളക്ക് വന്ന് തുടങ്ങി ഇതൊരു അര ഗ്ലാസിന് മേലെ വെള്ളം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കും. ഇത് ടേസ്റ്റ് രൂപമായി. ഇനി നമ്മൾ ഇതിനെ കുറച്ച് നേരം ഒരു ലേശം നേരം നമ്മളൊന്ന് അടച്ചു നോക്കി, എല്ലാ ഒന്ന് സ്റ്റീമിലൊന്ന് ഒന്ന് ആവാൻ അടിച്ചു വെച്ചിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിം ഒന്ന് ചെറുതാക്കും, ഒന്നും കൂടി ചെറുതാക്കും. ഇനിയിപ്പോ ആ സ്റ്റീമിലിരുന്നിട്ട് ഒന്ന് എല്ലാം കൂടി നമ്മളത് തുറന്നു വേണ്ട, അത് നല്ല സ്റ്റീം വരണുണ്ട്. അത് ഇനി നമ്മള് ഇപ്പൊ ഇത് കാണുമ്പോ നമുക്ക് ഒരു തെളിഞ്ഞ് നന്നായിട്ട് ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്താ വെച്ചാൽ കുറച്ച് കറിവേപ്പില, നമ്മള് ജസ്റ്റ് കാണിക്കാനും കുറച്ച് കറി അതിന് മുളകുണ്ട്, പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതിലിട്ടു. നമ്മള് കറിവേപ്പില നമ്മള് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടും, ഓരോ പ്രാവശ്യം അതിന്റെ എന്താ പറയാ ഇത് കിട്ടാനായിട്ട് ആ സ്മെല്ല് കിട്ടാനായിട്ട്. ഇതിൽ കുറച്ച് പതിനെട്ട് പച്ചമുളക് കൊണ്ട് കറിവേപ്പില ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഗ്രീൻ ചില്ലി, രണ്ടെണ്ണം അത് നടു മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്വല്പം നേരം ഒന്നുകൂടി ഇറക്കും പച്ചമുളകിന്റെ കളർ. അതൊന്ന് ഇനി നമ്മുടെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി വെക്കാൻ പോവാം. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെക്കുന്ന ചിക്കന്റെ അളവിനുള്ളതാണ് കേട്ടോ, കൂടുതൽ വെക്കുമ്പോൾ അതനുസരിച്ച് അളവ് കൂട്ടുക. നമ്മളിപ്പോ ഏകദേശം ഒരു ഒന്നര ഒരു കിലോ ഒന്നര കിലോ ചിക്കനിലേക്കുള്ളതാണ് ഈ ഇത് ചെയ്യണം. നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെക്കാം.
ഈ അരിയൊക്കെ വീണ്ടും നല്ലോണം തിളച്ച് എണ്ണ തെളിയുന്ന ഒരു രൂപത്തിലെത്തി. അടിയെ അടി പിടിച്ച് കൊണ്ടുവരാം. ഇനിയിപ്പോ നമ്മള് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടണം. നിങ്ങളത് ഇതും ഗരം മസാല അതെ രണ്ട് പ്രാവശ്യം ഇടാം. ഇത് തന്നെ ചെറുതായിട്ടൊരു സ്മെല്ലിന്റെ ഫ്ലേവർ ഉണ്ടാവാനായിട്ട് ചെറിയ രീതിയിലാണല്ലോ. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം വന്നിട്ടോ, അല്ലാതെ ഇൻഗ്രീഡിയൻസ് പുറത്ത് സാധനങ്ങൾ കൊണ്ടും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടും നമ്മളിവിടെ പ്രത്യേക രീതിയിലൊക്കെ ചൂടാക്കി ഓരോന്നിനോരോ ചൂടാക്കിയിട്ടുണ്ട്. ഈ ഫാക്ടറിക്കാര് ബൾക്കിലിട്ട് അങ്ങനെ ഒന്നുമില്ല, ഓരോന്നിനും അതിന്റെ ടൈമുണ്ട്. ആ ടൈമിന് ചൂടാക്കി ആ ഫ്ലൈമിന് ചൂടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാം. ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളത് കട്ട് ചെയ്ത് കഴുകി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ലേശം മുളക് മിക്സ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കുറച്ച് നേരം വെക്കേണ്ടി വരുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3-4 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ചിക്കൻ ഇടാൻ പോകാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഇതില് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കൻ ചൂടാവുന്നതനുസരിച്ച് മീറ്റില് എത്ര പെർസെന്റേജ് വരെ വെള്ളമാണ്. അപ്പൊ ആ വെള്ളം ഇവിടെ ഇറങ്ങി പിന്നെ നമ്മൾ ലേശം അല്പം ഉപ്പ് ഇതിലിട്ട് കൊടുക്കും. കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് ലേശം കൊണ്ട് വേണ്ടി വരും. ചില പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങള് സ്മെല്ല് ചെയ്ത് ഉപ്പിന്റെ കളർ പക്ഷെ എനിക്ക് അതിനൊന്നും കഴിയില്ല. നമ്മള് ടേസ്റ്റ് ചെയ്താൽ തന്നെ അറിയുള്ളൂ, പലരും പറയും അങ്ങനെ സ്മെല്ല് ചെയ്യുന്നറിയാം ഉപ്പുണ്ടോന്നും. നമ്മള് ഇതിനെ ഒന്ന് തുറന്നു നോക്കും എന്താണ് ഇതിന്റെ അവസ്ഥ. വേണം ഒന്നുകൂടി ആവാണ്ട് അവർക്ക് ഒന്നുകൂടി ആവാണ്ട് കൂടി ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവാം ഒന്നുകൂടി ഒന്ന് വേവാണ്. ഏകദേശം ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്, ചിക്കൻ്റെതായിട്ടുള്ള സ്മെല്ലൊക്കെ വന്നു. ഉപ്പ് വേണ്ടി വരുന്ന വിഭുവിന്റെ അഭിപ്രായം എന്താ വെച്ചാ ഞാനിന്ന് ഇത് കഴിക്കില്ല, ഞാൻ മലയ്ക്ക് പോകാൻ പോകണം. നോക്കാൻ വേണ്ടത് ഇനി ഒന്നും കൂടി ഇത് വെള്ളം വെക്കുന്നതനുസരിച്ച് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ വേണമെങ്കിൽ എരിവൊക്കെ ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കളറ് കളറ് ലേശം ഗരം മസാല കുറച്ചും കൂടി നമുക്ക് ഇടാം. കുറച്ചുകൂടി ഗരം മസാല ഇതൊരു ലാസ്റ്റ് ഫ്ലേവറിന്റെ ഒരു ആദ്യം നമ്മൾ പെരിഞ്ജീരകം ഇതിലെ പെരിഞ്ജീരകം ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്, ഏലക്കായ ഉണ്ട്, ഗ്രാമ്പൂണ്ട്, ജാതി പത്രി ഉണ്ട്, ജാതിയുടെ ഇതല്ലേ കുരു അതുണ്ട്, അത് പൊളിച്ചത് ഇവിടെ എന്താ എനിക്ക് തന്നെ അതിന്റെ കൃഷികളുണ്ട്. അതുപോലെ ഇവിടെ ഈ സാധനം വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടാം. അപ്പൊ അതൊക്കെ ചേർക്കും. അത് സാധാരണ നമ്മള് വാങ്ങിക്കുന്ന പടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പേരിനുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് തന്നെ അതിന്റെ കാര്യമില്ല, നമുക്കിവിടെ സഫീഷ്യന്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി നമ്മള് ഫ്ലേവർ ഉണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും അത് നമ്മുടെ ഇഷ്ടം എന്താ ഏത് ടേസ്റ്റ് ആണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ചെയ്യാം.
ഓഫ് ചെയ്തിട്ട് ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടി കളർ ചേർക്കാം, എന്നാലും കുറച്ചുകൂടി മസാലകൾ ചേർക്കാം, അതൊക്കെ ചേർത്ത് മസാലകൾ ചേർക്കാം. പക്ഷെ ഇന്നത്തെ നമ്മൾ ഒരുപാട് മസാലകൾ ചേർത്താൽ നമുക്ക് തന്നെ അത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓയിലൊക്കെ ഓയിലും അതേപോലെ തന്നെയാണ്, പരിധി വിട്ട ഓയിലായി കഴിഞ്ഞാൽ അതാവും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വീണ്ടും ഉണ്ടാക്കാം, അങ്ങനെ പല രീതിയിൽ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാം. ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് നമ്മളെ രീതി നമ്മൾ കഴിക്കാനുള്ളതാണ്. നമ്മളിതൊരു ബിസിനസ് എന്നല്ല, നമുക്ക് കഴിക്കാനുള്ള, നമ്മള് കുട്ടികൾ കഴിക്കും, നമ്മൾ കഴിക്കും, ആ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ടേസ്റ്റിന് വേണ്ടി സ്പെഷ്യൽ ഒന്നും ചേർക്കില്ല, നമ്മുടെ നാടൻ രീതി. ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് വെള്ളം പറ്റും, അല്ല അത്യാവശ്യം കൂടിയാവും. നമുക്കത് ഓഫ് ചെയ്യണം. നമ്മൾക്ക് ഇത് രണ്ട് ഉദ്ദേശമുള്ളത്, ഒന്ന് ഗാർണിഷിങ്, പിന്നെ ടേസ്റ്റ്. ഒരു മണം വരുമ്പോൾ ഇത് മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് വരും, ഒരു ഫ്ലേവർ വരും, ടേസ്റ്റ് ഇത്രയൊക്കെയുള്ളൂ. ഇത് രാജപ്പൻ ചേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ. എല്ലാരും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിയിക്കുക, ഫീഡ്ബാക്ക് ഇടണേ. ഒന്നുകൂടി നമ്മൾ ചെയ്യാൻ ഗാർണിഷ് ചെയ്യാൻ ചെയ്യാം. രണ്ട് കരുവേപ്പില രണ്ടെണ്ണം നമുക്ക് ബാക്കിയൊന്നും അത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മളിതിന് നേരെ ഇങ്ങനെ വെച്ചു, അത് വേസ്റ്റ് ചെയ്യണോ നമുക്കൊന്നുമില്ല. എന്റെ ഒപ്പം വർക്ക് ചെയ്യണവരാണ്, എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവരാണ് ചെയ്തു തരുന്നത്. ഇവരുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോണത്. ഇത് സാവിത്രിയാണ്, വിഭുവിന്റെ വൈഫാണ്. അവരുടെ ഹസ്ബൻഡിന്റെ വൈഫ് ഇവിടെ തന്നെ താമസം. ഇവര് വീടാണ്, ഇവരാണ് ഇത് നോക്കണത്. ഇത് ഷീബ, ഇവിടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ അപ്പുറത്താണ് ആള്. നമ്മളെ ഇനിയുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനായിട്ട് ആൾക്കാർ കുറെ ഉണ്ട്. ഇന്നിപ്പോ അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും എത്തിയിട്ടില്ല. ഈ നാളെ നമുക്ക് എത്തിയിരിക്കും, അതുവരെ നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരു അവസരത്തിൽ നിങ്ങൾ വരുമ്പോ എല്ലാവരും നിർത്തി കാണിച്ചു. നമുക്കറി ട്രൈ ചെയ്ത് നോക്കണം രാജപ്പൻ ചേട്ടൻ സ്പെഷ്യൽ. തൃശൂർ സ്റ്റൈലാണ്, തൃശൂർ സ്റ്റൈലാണ്. ഫീഡ്ബാക്ക് ഇടണം എന്തായാലും. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്.